വീട്ടിൽ മടി, പട്ടിണ്ട് എട്ടിക്കണ്ട. ശരി. ഹായ് വല്യമാമ. വരണൂന്ന് ബ്രഹ്മടട്ടം പറയണ്ടായി. എന്താട്ടോ വൈകിയേ? നേരത്തെ പുറപ്പെട്ടു, ഷൊർണൂറും ട്രിവാൻഡ്രത്തൊക്കെ ഒന്ന് കറങ്ങാനുണ്ടായിരുന്നു. ബോംബെയില് ജീവിക്കണം നിനക്കണ്ടാടോ ഹരി ഷൊർണൂർ കാര്യം? ഒന്നും പറയണ്ട എന്റെ വല്യമാമേ, ഓൾ ഇന്ത്യ കൾച്ചറൽ സൊസൈറ്റിയുടെ കേരളത്തിലെ ചാർജ് എനിക്കല്ലേ. ആ നിന്റെ കൾച്ചറൽ പ്രോഗ്രാമിന് പറ്റിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടരാം. കേട്ടിട്ടുണ്ടാവും പല്ലാവൂർ ദേവനാരായണൻ. മൈ ഗുഡ്നെസ്, അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ ആ ജീനിയസിനെ. എവിടെയുണ്ടായാൽ? ഒരു കായകൽപ്പെട്ടിന് വന്നിരിക്കുക, കുറച്ച് ദിവസം ഉണ്ടാവും. നീ ഇപ്പൊ വിശ്രമിക്ക, ഞാൻ പരിചയപ്പെടുത്താം. ശരി. ഹായ് ഓപ്പോളെ, സുഖാണോ? അല്ല ഹരി, നീ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ ഓപ്പോളെ. സുഖല്ലേ? ഹായ് സീത, നീ ആളൊന്ന് സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് നിന്റെ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ? ഒരു ഗുരുവിനെ വേണി കിട്ടിട്ടുണ്ട് പല്ലാവൂരിനെ. ചില പുതിയ കമ്പോസിംഗ് പ്രാക്ടീസ് ഒക്കെ ഇത്ര സജീവ. വെരി ഗുഡ്. എന്നെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് വല്യമാമ. ഓപ്പോളെ, ഞാൻ നാളെ കണ്ടിട്ട് വരാം. സീത, നിന്റെ ആംഗ്ലം വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചാ. വല്യമാവിന്റെ മുമ്പിൽ ഞാൻ വെട്ടിയാവുന്ന എന്റെ പേടി. ഇത്രക്ക് ധൈര്യമില്ല അച്ഛാ, ഏട്ടൻ എന്തിനാ വലിയൊരു പ്രോജക്റ്റായി മൂവ് ചെയ്യുന്നേ? മിണ്ടരുത്, ആടലോടവും അഷ്ടചൂർണും ഒക്കെ അരച്ച് കലക്കി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുന്ന നിന്റെ ആഗ്രഹം. ഇതെന്റെ ഡ്രീം പ്രോജക്റ്റ് ആണ്. നോക്കിക്കോ നീ, ഞാനിത് വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കും. ഈ ഹരി എവിടെ പോയി കിടക്ക? പല്ലാവൂരിന്റെ അടുത്തായിരിക്കും. ഒരു വട്ടിന് മറ്റൊരു വട്ട് കൂട്ട്. ഇതാ ഞാൻ പറഞ്ഞേ, അവന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ചെണ്ടോ തൊടിയോ കണ്ട അവിടെ വീണുകിടക്കും. സമ്മതിച്ചിരിക്കുന്ന അളിയ ഒരു അസാധ്യ ജന്മം തന്നെ. പുള്ളിയെ ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇത്തവണത്തെ വരവ് എന്തായാലും വേസ്റ്റ് ആയില്ല. ഹരി, നീ ഇവിടെ എന്തിനാ വന്നതെന്ന് മറന്നോ? ദാ ഒരാൾ ഇവിടെ കിടന്ന് കയറി പൊട്ടിക്കുക. ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ അളിയ? പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കാര്യങ്ങളൊക്കെ അവതാളത്തിലാക്കിട്ട് നീ അങ്ങ് മുങ്ങരുത്. പിന്നെ അളിയനാണ് നോക്കില്ല ഞാൻ. അളിയ, ബോംബെയിൽ എത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് അളിയനെ വിവരം അറിയിച്ചോളാം. ആദ്യ ഉള്ള ബിയർ, ദെൻ ബിസിനസ്. വിശേഷപ്പെട്ട വാർത്ത അറിയിക്കാനാ ഞങ്ങൾ വന്നത്. സംഗീത നാടക അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ഉണ്ട് ദേവന്. തൃശ്ശൂരിൽ നിന്ന് രാമോണമത്തമ്മ വിളിച്ചു പറഞ്ഞതാ, നാളത്തെ പത്രത്തിൽ കാണാം. മേഴത്തൂർ ഭഗവതിക്ക് പല്ലാവൂരപ്പനോട് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ നീ ഇവിടെ ഒറ്റക്കിരിക്കണ്ട. എന്താ, ഞാൻ കൊളുത്ത ചേടി ചാകൂന്ന് വിചാരിച്ചിട്ടാ? ഇല്ല ഓപ്പോളെ, അങ്ങനൊന്നും ഇനി ഉണ്ടാവില്ല. ജീവിക്കണം എനിക്ക്. ഇനി എന്റെ മുമ്പില് വെളിച്ചമുണ്ട്. വീഴാൻ പോകുമ്പോ മുറുക്കി പിടിക്കാനൊരു കയ്യുണ്ട്. ഓപ്പോളെ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, മനസ്സെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിരിക്കണോ ഞാനൊരാളെ. നീ എന്തൊക്കെയായി പറയണേ?
ഓപ്പോളി കേട്ടില്ല മുത്തശ്ശൻ പറഞ്ഞത്? സത്യാണത് ഓപ്പോളെ, ഈ മേഴത്തൂർ ഭഗവതി പല്ലാവൂരപ്പനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കണോ മോളെ? ജീവിതത്തില് ആദ്യമായിട്ട് ഒരാളെ മോഹിക്കുകയാണ് എന്റെ ഓപ്പോളെ. എല്ലാം ഒരു കയറും തുമ്പ് തൊടുക്കിക്കളയാൻ ഇടവരുത്തല്ലേ.